ആറ്റുകാൽ പൊങ്കാലയിൽ പ്രധാന വഴിപാടെന്ന് പറയുന്നത് പൊങ്കാല പായസമാണെങ്കിലും അതിനൊപ്പം തന്നെ ശ്രദ്ധേയമാകുന്ന ഒന്നുണ്ട്, മണ്ടപ്പുറ്റ്. അപ്പം നമുക്ക് അതിനെ കുറിച്ച് ചോദിക്കാം. നമുക്കിപ്പോൾ എത്തിയിരിക്കുന്നത് ചങ്ങനാശ്ശേരി എന്നാണ് അല്ലേ, പേരെന്താണ്? സരസ്വതി. അപ്പോൾ മണ്ടപ്പുറ്റ് ദേവിക്ക് നിവേദ്യമായിട്ട് തന്നെ വഴിപാടായിട്ട് തന്നെ സമർപ്പിക്കാറുണ്ടല്ലോ, എന്തുകൊണ്ടാണ് മണ്ടപ്പുറ്റ് സമർപ്പിക്കുന്നത്, അതൊന്ന് പറയാമോ? അത് നമുക്ക് എന്തെങ്കിലും ഈ കഴുത്തിന് മുകളിലോട്ടുള്ള അസുഖത്തിന്, തലയ്ക്ക് പ്രാധാന്യമായിട്ട് തലയ്ക്ക് എന്തെങ്കിലും അസുഖമുള്ളവർ നേരുന്നതാണ്. അപ്പം ഇത് പലർക്കും അത് അനുഭവമുണ്ട്, നേർന്നിട്ട് അത് അവർക്ക് കുറഞ്ഞു കിട്ടിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ് ഈ മണ്ടപ്പുറ്റ്. അത് പിന്നെ പയറുപൊടി, അരിപ്പൊടി, അതുണ്ടാക്കുന്ന വിധം അങ്ങനെയാണ്, അതുണ്ടാക്കുന്ന വിധമാണ് പയറുപൊടി, അരിപ്പൊടി, പിന്നെ ശർക്കര, തേങ്ങ, നെയ്യ്, ഏലക്ക, പഴം, ഇത് ഇത്രയും കൂടെ കുഴയ്ക്കും. കുഴച്ച് അത് ഉരുട്ടി ഇത് കണ്ണും മൂക്കിനുമൊക്കെ നമ്മൾ അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതെല്ലാം വയ്ക്കും കണ്ണും മൂക്കുമൊക്കെ ആയിട്ട്. അങ്ങനെ വെച്ച് ആണ് ദാവി പുഴുങ്ങി എടുക്കുന്നത്. അത് പുഴുങ്ങി നമ്മൾ വെച്ച് ദേവിക്ക് നിവേദിക്കും. അതിനൊപ്പം തന്നെ തിരളിയപ്പം ഉണ്ടാക്കാറുണ്ടല്ലോ, അത് എങ്ങനെയാണ്? തിരളിയപ്പവും ഇതുപോലെ തന്നെ അരിപ്പൊടിയാണ് അതിന്. അരിപ്പൊടിയും ഈ ബാക്കിയുള്ള ചേരുവകൾ ഇതെല്ലാം, നെയ്യും ശർക്കരയും പിന്നെ ഏലക്ക ഇതെല്ലാം കൂടിയിട്ട്, പഴം ഇതെല്ലാം കൂടിയിട്ട് ഞെവിടി അത് തിരളിയലെ വെച്ച് പുഴുങ്ങുന്നു. അതും നമ്മൾ ഓരോന്ന് സങ്കല്പിക്കുന്നതാണ്, നമ്മളൊരോ നേർച്ച നേരുന്നതാണ്. അതും ദേവിയുടെ ഏറ്റവും, ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇതാണ് ഈ തിരളി. ഇത്ര വർഷമായിട്ട് നടത്തുന്നു? ഞാനൊരു 18 വർഷത്തിന് മുകളിൽ ആയിട്ടുണ്ട് വരാൻ തുടങ്ങിയിട്ട്. എങ്ങനെയാണ് ചങ്ങനാശ്ശേരി? ആ അതെ, ഞങ്ങൾ ഈ ട്രെയിനാണ് വന്നത്. തിരിച്ചു പോകുന്നത് ബസ്സിനായിരിക്കും. ആരൊക്കെ വന്നിട്ടുണ്ട്? ഞാനും എൻ്റെ മക്കളും. ആ ഇവിടെ ഇപ്പം 1-2 പ്രാവശ്യം ഇവിടെ, പിന്നെ ഞങ്ങൾ പഴവങ്ങാടിയിൽ ആറ്റുകാൽ അമ്മയുടെ അവിടെ ആ പരിസരത്ത് പല കിട്ടുന്നിടത്ത് അങ്ങ് ഇരിക്കും. അത് നമുക്ക് അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ആ ഒരു നമുക്ക് ഒരു വർഷം വരുമ്പോൾ എന്ത് കഷ്ടപ്പാടായാലും എത്ര ഇത് സഹിച്ചാലും നമുക്ക് പിറ്റേ വർഷം ആകുമ്പോഴത്തേക്ക് അങ്ങ് വരണം വരണമെന്നുള്ള ആ ഒരു തോന്നല. അതുകൊണ്ട് അതിനെക്കുറിച്ച് എനിക്ക്, അമ്മയെക്കുറിച്ച് പറയാൻ എനിക്ക്, ഞാൻ എന്നെ പറയേണ്ടത് നമുക്ക് അങ്ങനെ പറയാനുള്ള ഒരു അറിവില്ല. അമ്മയെക്കുറിച്ച് പറയാനുള്ള അറിവൊന്നും എനിക്കില്ല. ആറ്റുകാലമ്മ ഞങ്ങൾക്ക്, എനിക്ക് വിശ്വാസമാണ് ആറ്റുകാലമ്മ. ഞാനൊരു 18 വർഷത്തിന് മുമ്പ് എൻ്റെ ഒരു കാര്യം ഞാൻ അമ്മ മനസ്സുരുകി പ്രാർത്ഥിച്ചു, എനിക്കത് സാധിച്ചു. അന്ന് തൊട്ട് ഞാൻ ഇന്ന് വരെയും വരുന്നു, ആവതുള്ള കാലം വരെ വരണമെന്നാണ് ആഗ്രഹം. സാധിച്ചു വരുന്നെങ്കിൽ ദേവി കൂടുണ്ട്, അതുറപ്പാണ്. ആ ഒരു വിശ്വാസമുണ്ട് എനിക്ക്. അതുകൊണ്ട് തന്നെ എന്ത് കഷ്ടപ്പാടായാലും എത്ര ഇത് സഹിച്ചായാലും നമ്മൾ ഈ ഒരു ദിവസം ഇവിടെ വരാൻ കൂട്ടാ ധൃതി കൂട്ടി നമ്മൾ എത്രയോ ദിവസം കൊണ്ട് ഇങ്ങനെ കാത്തിരിക്കുക.